ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ ഐക്കോണിക് പാക്ക് അവൈലബിൾ ആകാൻ പോണത് 100 റേറ്റഡ് അൽഫോൺസോ ഡേവീസ് ആണ്. അപ്പോൾ പുള്ളിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും ഒന്ന് ചെയ്യാൻ പോണത്. കാരണം ഇന്നലെ കുറച്ച് ഞങ്ങളെ കിട്ടിയിരുന്നു, അതല്ലാണ്ട് ഒരുപാട് ഡൗട്ട് ഞങ്ങളൊക്കെ ഇന്നലെ തന്നെ വന്നു. ഒരു മെയിൻ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഐക്കോണിക് പാക്ക് എവിടെ എവിടെയാണെന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമായിരുന്നു, വ്യാഴാഴ്ച അല്ല വന്നെ വെള്ളിയാഴ്ചയാണ് വന്നെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീഡിയോ ഡേയിലായിരുന്നു, നമ്മൾ ഇക്കുറം കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഏത് രൂപ എടുത്തൊക്കെ എല്ലാത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഈ ആഴ്ച അൽഫോൺസ് ഡേവീസ് മാത്രമേ ഉള്ളൂ, വ്യാഴാഴ്ച ഐക്കോണിക് പാക്ക് വേറെ ഒന്നും കാണില്ല എപ്പോഴാണ് വന്നേന്നൊക്കെ. അപ്പോൾ അതൊക്കെ മെനു ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാലത്ത് കാണണമെങ്കിൽ എന്തായാലും അൽഫോൺസ് ഡേവീസ് എന്ന് പറഞ്ഞ പാക്ക് ഗെയിമിൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം കാലത്ത് 7:30 എപ്പോഴും വന്നതുപോലെയല്ല ഇന്ന് നമ്മുടെ ഐക്കോണിക് പാക്ക് വരാൻ പോണേ. അപ്പോൾ കാലത്തന്നെ വന്നിട്ട് അൽഫോൺസ് ഡേവീസ് എവിടെയെന്ന് ചോദിക്കേണ്ട, നമുക്ക് ഇന്ന് ഉച്ചക്കാണിത് അവൈലബിൾ ആകാൻ പോണേ. 1:30 ഉച്ചക്ക് 1:30 ആയിരിക്കും അൽഫോൺസ് ഡേവീസിൻ്റെ ഐക്കോണിക് പാക്ക് ഗെയിമിൽ വരാൻ പോണേ. അവിടെ ഒരു വീഡിയോയിൽ പറഞ്ഞോളൂ, പക്ഷേ മിക്കവരും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി. നേരത്തെ തന്നെ ഡൗട്ട് നിങ്ങളെ ചോദിച്ചപ്പോൾ അപ്പോൾ ഇന്ന് 1:30 നോക്കിയാൽ മതി അൽഫോൺസ് ഡേവീസിൻ്റെ ഐക്കോണിക് പാക്ക് സ്പിൻ ചെയ്യണവർ. നെക്സ്റ്റ് പിന്നെ എല്ലാവരും സംഭവമാണ്. നമ്മുടെ അൽഫോൺസ് ഡേവീസ് എന്ന് പറഞ്ഞാൽ പ്ലെയർ വെർത്താണോ, അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി ഒരു ഫീച്ചർ കാർഡ് ഇരിപ്പുണ്ട്, അതുള്ളപ്പോൾ നമുക്ക് ഐക്കോണിക് കാർഡിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഫീച്ചേർഡ് കാർലോസ് ഫീച്ചേർഡ് ഇറങ്ങിയുള്ളവർക്ക് ഐക്കോണിക് ആയിട്ടുള്ള ഡേവീസിനെ സ്പിൻ ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടാകുന്ന കുറേ ഡൗട്ട് ഞങ്ങളൊക്കെ ഒരാഴ്ചയായിട്ട് ചോദിക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് എല്ലാവരും പറയേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുള്ളി ഓവർപവേർഡ് ആണെന്ന് പറയുന്നുണ്ട് കുറേ പേര്. അപ്പം നമുക്ക് 100 റേറ്റിംഗ് പോകുന്നുണ്ട്, അത് മറ്റൊന്നുമുണ്ടല്ലോ. നമ്മുടെ ഗെയിമിനകത്ത് അങ്ങനെയാണ് അവർ കൊടുക്കാറ്. എന്താണ്, ഏജ് കുറഞ്ഞുള്ള പ്ലേയേഴ്സിന് എന്തായാലും അവർ നല്ല ഒരു ക്യാപ്പും കൊടുക്കും, നല്ലൊരു ഓവറോളും ഞങ്ങളൊക്കെ കൊടുക്കും. അതിനൊപ്പം തന്നെ ഒരു ഐക്കോണിക് വെർഷനാണ് മഞ്ഞ, അപ്പോൾ അതിൻ്റെ റീക്ക് റേറ്റിംഗുകളൊക്കെ ഉണ്ടാവും. മറ്റു പ്ലേയേഴ്സൊക്കെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ശരിയാണ്, എന്താണ് ഇതിലും കഴിവുള്ള പ്ലേയേഴ്സിനൊക്കെ ഇതിലും കുറേ റേറ്റിംഗാണ് നമ്മുടെ ഗെയിമിൽ കൊടുത്തേക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റേറ്റിംഗുകളൊക്കെ അവർ ഗെയിമിനകത്ത് കൊടുക്കാറ്. പിന്നെ പറയാളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അംബാസഡറാണ് പേഴ്സൺ. നമ്മുടെ റാഷോഡിന് തന്നെ ഏജ് കുറഞ്ഞ കാർഡ് വന്നപ്പോൾ 100 റേറ്റിംഗ് പോയി, അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് അംബാസഡറാണ്. പുള്ളിയുടെ ഏജ് കുറഞ്ഞ ഒരു കാർഡ് വരുമ്പോൾ എന്തായാലും ആ ഒരു പാറ്റേണിൽ തന്നെ 100 റേറ്റിംഗ് ആണ് ഈ ഒരു കാർഡിന് കൊടുത്തേണേ. എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടാന്ന് പറയാം, നമുക്ക് നല്ലൊരു ലെഫ്റ്റ് ബാക്കിന് എന്തായാലും അല്ലെങ്കിൽ അത്ര റേറ്റിംഗ് ലെഫ്റ്റ് ബാക്കിന് നമുക്ക് ഗെയിമിൽ കളിപ്പിക്കാൻ കിട്ടും. നെക്സ്റ്റ് ഉള്ള മാച്ച് നോക്കിയപ്പോൾ എന്നാണ് നമ്മുടെ 25 February 2020 ഒരു ഡേറ്റിലെ ഒരു മാച്ചായിരിക്കും മഞ്ഞാന്ന് സെർവറിൽ നിലവിൽ അപ്ഡേറ്റിങ്ങുകളൊക്കെ ചെയ്തേക്കണേ. അത് വേറെ സോഴ്സിൽ നോക്കിയപ്പോൾ എന്താ ചെലിസായിട്ടുള്ളൊരു മാച്ചാണ് കണ്ടത്. അതിൽ ഗോൾസ് ഒന്നും അടിക്കാൻ കണ്ടില്ലായിരുന്നു, അതിൽ നല്ല പെർഫോമൻസുകളൊക്കെ നടത്തുന്നുണ്ട്, ഡിഫൻസീവമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു കാർഡായി മിക്കവാറും വരാൻ പോണത്, അത് മാത്രമേ കണ്ടുള്ളൂ ആ ഒരു ഡേറ്റിൽ ഡേവീസിൻ്റെ കളിയായിട്ട്. പിന്നെ ആളുടെ അറ്റോസിനുള്ള നോക്കാനാണെങ്കിൽ 99 ഡ്രിബ്ലിംഗ് ഉണ്ട്, 99 ബാലൻസ് ഉണ്ട്, 99 സ്പീഡ്, 99 ആക്സലറേഷൻ, 98 സ്റ്റാമിന, പിന്നെ 89 ഫിസിക്കൽ കോൺടാക്ട്. ആളൊരു സ്കെൽറ്റായിട്ടുള്ള പ്ലെയർ ആണെന്നാൽ 89 ഫിസിക്കൽ കോൺടാക്റ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫൻസീവമായിട്ട് ക്വാളിറ്റി നോക്കാനാണെങ്കിൽ സാധാരണ ഒഫൻസീവ് ബോളുകൾക്ക് അധികം ഡിഫൻസീവായിട്ടുള്ള ക്വാളിറ്റീസ് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ 91 ബോൾ വിനിങ്, 88 അഗ്രഷൻ, പിന്നെ 92 ജമ്പൊക്കെ ഈ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡിഫൻസീവായിട്ടുള്ള ക്വാളിറ്റീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഡേവീസിന് എന്താണ് നമ്മൾ സാധാ ഫീച്ചറൊക്കെ യൂസ് ചെയ്ത കേസിൽ പറയാനാണെങ്കിൽ ആൾ മെയിൻ സ്പീഡൊക്കെ വെച്ചാണ് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാറ്. ഒരു വിങ്ങൊക്കെ വന്ന് തിരിയാനൊക്കെ പോണി, ആ നേരം കൊണ്ട് ഡേവീസ് എന്തായാലും പറഞ്ഞെത്തിയിരിക്കും. അങ്ങനെയാണ് ഡേവീസിൻ്റെ ക്വാളിറ്റി കളിയിൽ വന്നത്. പിന്നെ കാർലോസൊക്കെയായിട്ട് കമ്പയർ ചെയ്ത് വയ്ക്കാനാണെങ്കിൽ കാർലോസിനെ എനിക്ക് ഒഫൻസീവായിട്ടുള്ള ക്വാളിറ്റി മിക്കവാറും കാർലോസിനെ ആയിരിക്കും. ആളുടെ ക്രോസ് ഒക്കെ ലോങ് റേഞ്ചറൊക്കെ നോക്കിയാൽ നല്ല പവർ സാധനം തന്നെയാണ്. അപ്പോൾ അത്രയും ചിലപ്പോൾ ഡേവീസിന് എന്തായാലും കിട്ടൂല. പക്ഷേ ഡിഫൻസ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല 99 സ്പീഡ്, 99 ആക്സലേഷൻ ഒക്കെ ഉള്ള അത്യാവശ്യം ഡിഫൻസ് ചെയ്യാനുള്ള ഈ ഒരു ഡേവീസ് കാഴ്ച വെക്കാറുണ്ട്. ഫീച്ചേർഡ് മാത്രം സ്പീഡൊക്കെ ഉണ്ടാവില്ല, വരുത്തിനാൾ ഡിഫെൻഡ് ചെയ്യാൻ വന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഓക്കെ എന്ന് പറയാൻ വേണ്ടി ഇറിവിനെ പറ്റി ചോദിക്കാനാണെങ്കിൽ ഇറിവ് നല്ല കട്ടക്ക് നിന്ന് പിടിച്ചിരുന്ന ഒരു പ്ലെയറാണ്. അത്രയും കട്ടക്ക് നിന്ന് പിടിക്കുമെന്ന് അറിയില്ല ഡേവീസ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു ആട്രിബ്യൂട്ട് നമ്മുടെ ഫീച്ചേർഡ് ഡേവീസിനെ പറ്റി കളിപ്പിച്ച ഒരു ഇതിൽ വെച്ച് പറഞ്ഞതാണ്. ഏതായാലും ഗെയിമിൽ നമ്മുടെ കാർഡ് വന്നിട്ട് അറിയാം ഈ ഒരു ലെവൽ കളിയുള്ളൊക്കെ ആ ഒരു കാർഡ് തരുമോ എന്ന്. അപ്പോൾ എന്നോട് ചോദിക്കണേ ഞാൻ പേഴ്സണലി ഈ ഒരു കാർഡിൻ്റെ പാക്ക് സ്പിൻ ചെയ്യുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ LBA അല്ലെങ്കിൽ LM4 കളിപ്പിക്കാൻ വേണ്ടിയാണ് മെയിൽ സ്പിൻ ചെയ്യണമെന്ന് പറയുക. നിങ്ങളുടെ ഒപ്പീൻസ് ഒക്കെ ആയാലും കമൻറ്റ് ചെയ്തേക്ക് ഈ ഒരു പ്ലെയറിനെ പറ്റി. ആരെങ്കിലും ഐക്കോണിക് പാക്ക് സ്പിൻ ചെയ്യണമെങ്കിൽ നമുക്ക് മെയിലേക്കാം, ബോക്സ് ഷോക്ക് താല്പര്യമുണ്ടെങ്കിൽ മെയിലേക്കാവുന്നതാണ്, മെയിൽ അമ്മ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൻസിൻ്റെ ഒരു സംഭവമാണ്. നമുക്കൊരു കുറച്ച് കോയിൻസിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗെയിമിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. 89 കോയിൻ വാങ്ങിക്കണമെങ്കിൽ 300 കോയിൻ കിട്ടും. അത് ആ ഒരു ഓഫർ ഒന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഒരു ഓഫർ ഒന്നുണ്ട്. അത് മാക്സിമം നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ച് പരിചയമുള്ളവരാണെങ്കിൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എന്താണ്, 5 ദിവസം മുമ്പ് വന്നതാണ്. അപ്പോൾ ഈ ഇന്നത്തെ പാക്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതായത് അത് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓഫർ എത്തുള്ളൂ. നമ്മുടെ പ്ലേ സ്റ്റോർ എടുത്ത് കഴിയുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു മെനു കാണാൻ പറ്റും. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെസ്റ്റിൻ്റെ ഒരു ഓഫറൊന്ന് കിടപ്പുണ്ടാവും. അതിലിപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിക്കണത് 40 രൂപയുടെ ഒരു ഓഫറും 60 രൂപയുടെ ഒരു ഓഫറാണ് വന്നേക്കണത്. രണ്ടും വെച്ച് ഓഫർ വെച്ച് കോയിൻ വാങ്ങിക്കേണ്ട രീതിക്കാണ് വന്നേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് ഇൻഗെയിം ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ നമ്മുടെ പെസ്റ്റിലേക്ക് പോകും കോയിൻ പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലേ സ്റ്റോർ കയറിയിട്ട് അത് ക്ലെയിം ചെയ്താലാണ് നമ്മുടെ പെസ്റ്റിൽ അത് കാണിക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ഒരു 40 രൂപയ്ക്കാണ് ഈ ഒരു 89 രൂപയുടെ പാക്ക് വാങ്ങിക്കണമെങ്കിൽ വെറും 49 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 100 കോയിൻ വാങ്ങിക്കുക. കാരണം പെസ്റ്റിലും ഓഫർ കിടക്കണതുകൊണ്ട്. അല്ലാണ്ട് 60 രൂപയുടെ ഓഫർ വന്നേക്കണമെങ്കിൽ 60 രൂപ ഓഫർ വന്നിട്ട് നമുക്ക് എന്താ 29 രൂപയ്ക്ക് 300 കോയിൻ വാങ്ങിക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്ലേ സ്റ്റോർ ചെക്ക് ചെയ്തോ, ഓഫറൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കോയിൻ വാങ്ങാമെന്നാണ്. വളരെ ചെറിയൊരു റേറ്റിനാണ് എന്തായാലും കിട്ടണം. അപ്പോൾ ആ ഒരു ഓഫർ വന്നുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കോയിൻ പർച്ചേസിന് അങ്ങോട്ട് പോകില്ല. ഗെയിം ഓപ്പൺ ചെയ്ത് കോയിൻ്റെ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഏത് പാക്കാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണത് അത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഓഫറും കാര്യങ്ങളൊക്കെ കാണിക്കുകയുള്ളൂ. പിന്നെ ഇത് 89 രൂപയുടെ ഒരു പാക്കിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കിനകത്ത് നിങ്ങൾക്ക് കോയിൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏത് പാക്കായാലും 40 അല്ലെങ്കിൽ 60 രൂപ ഓഫ്
കിട്ടുള്ളൂ. അപ്പോൾ ആ ബെറ്റർ ആയിട്ടൊരു ഓപ്ഷനാണ് പറഞ്ഞത്. 89 രൂപയുടെ അവർ പാക്ക് 300 കോയിൻ ഇപ്പം പെസ്സിൽ ഓഫർ അവൈലബിൾ ആണ്. ഞാൻ അധികം കണ്ടിട്ടുള്ള പ്ലസ് പോലെ നമ്മുടെ പെസ്സുകാർക്ക് ഇങ്ങനെ ഓഫറൊക്കെ തന്നെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇങ്ങനെ ബാങ്ക് കാര്യങ്ങൾ അങ്ങനെ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇന്ന് നമ്മൾ ന്യൂയറൊക്കെ ആയിട്ട് പറ്റണ ലോക്കോയിൽ കോയിൻ ഗീവ് തരാം, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കോഡൊക്കെ വാങ്ങിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഓഫർ വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ അങ്ങോട്ടാണ് നമ്മുടെ ഐക്കോൺ ബാക്കിനെ പറ്റി പിന്നെ ഈ കോയിൻസിൻ്റെ കാര്യമൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേവിസിനെ പറ്റിയുള്ള ഒപ്പീൻസും കാര്യങ്ങളെ കമൻറ്റ് ചെയ്തേക്കാം. ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബോക്സ് ലോക്ക് താല്പര്യമുള്ളവർ ഏതായാലും മെയിൽ അയക്കുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.